വിഷയത്തിലെ പാർലമെന്റിലെ യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധം കേരളത്തെ അപകീർത്തിപ്പെടുത്താനാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. തീർത്ഥാടകരെ പരിഭ്രാന്തിയിലാക്കാനാണ് നീക്കം. കോൺഗ്രസിന് പ്രത്യേക അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഈ 18 പേര് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അതിനാണ് അവരുടെ എം പി സ്ഥാനം ലോക്സഭയിൽ ഉപയോഗിച്ചിരുന്നത്. പാർലമെന്റിന് പുറത്ത് കേരളത്തിനെതിരെ വലിയ തോതിൽ ശബ്ദമുയർത്തുക, ശബരിമലയെ പ്രധാന പ്രശ്നമായി എടുത്ത് അതിന് സംസ്ഥാന സർക്കാർ എന്തോ കുഴപ്പം കാണിച്ചിരിക്കുകയാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വേണം. കോൺഗ്രസിൻ്റെ എം പിമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് യു ഡി എഫ് എം പിമാർ ഡൽഹിയിൽ ഇന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടുന്ന ജനലക്ഷങ്ങളെ പരിഭ്രാന്തിയിലാക്കുക. രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ ഒരുങ്ങുമ്പോൾ. രാഹുൽ, അത് ഗുരുതര ആരോപണമാണ്. ഇപ്പോൾ ശബരിമല എപ്പോഴും അത് രാഷ്ട്രീയ പ്രശ്നമാകാറുണ്ട്, അത് ദൗർഭാഗ്യകരവുമാണ്. എങ്കിൽ കൂടിയും ഇന്ന് ഇപ്പോൾ യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെ അത്തരമൊരു കേരളത്തെ അപകീർത്തിപ്പെടുത്താനാണ് എന്നൊരു ഗുരുതര ആരോപണം മുഖ്യമന്ത്രി ഉന്നയിക്കാനിടയായ പശ്ചാത്തലം എന്താണ് രാഹുൽ? ഹാഷ്മി, സംസ്ഥാന സർക്കാർ ഈ ശബരിമല വിഷയത്തിൽ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എം പിമാർ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാന വിമർശനം. പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ അതാണ് ഈ യു ഡി എഫ് എം പിമാർ ലക്ഷ്യമിടുന്നത്. കാരണം ഇതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്, അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആളുകൾ ഇവിടേക്ക് തീർത്ഥാടനത്തിനായി എത്തുന്നുണ്ട്. അവരുടെയൊക്കെ മനസ്സിലേക്ക് കേരളത്തിനെ ഒരു മോശമായി ചിത്രീകരിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇതിനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനം. മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ കളിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മോശമായ നീക്കമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക ഒരു ഏജൻസിയെ തന്നെ, പി ആർ ഏജൻസിയെ തന്നെ കളത്തിലിറക്കിയിട്ടുണ്ട്. അത് മുഖാന്തരമാണ് ഇത്തരം പരിപാടികളും ഇത്തരം പ്രചരണങ്ങളും നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ നവകേരള സദസ്സിന്റെ വേദിയിൽ, സാധാരണ ഇത്തരം വിഷയങ്ങൾ ഈ നവകേരള സദസ്സിൻ്റെ വേദിയിൽ ഉയർന്നിട്ടുള്ളതല്ല. പക്ഷേ ഇന്ന് വിശദമായി തന്നെ ഈ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ മുക്കാൽ ഭാഗവും ഈ ശബരിമല വിഷയത്തിലാണ് മുഖ്യമന്ത്രി കേന്ദ്രീകരിച്ചത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ശബരിമലയിലെ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ കൃത്യമായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നീണ്ടത്. ശബരിമലയിൽ പോലീസിൻ്റെ വിന്യാസമില്ല, അല്ലെങ്കിൽ കൃത്യമായ പോലീസ് ഇല്ല എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് മറുപടി പറഞ്ഞു. ഇതിന് മുൻവർഷങ്ങളിൽ 2020 വരെ 14,000 പോലീസുകാർ മാത്രമാണ് ശബരിമലയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനായി ഈ ശബരിമലയിലേക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടായിരുന്ന 14,000 പോലീസുകാരെ മാത്രമാണ്. പക്ഷേ കോവിഡിന് ശേഷം, 2021 ശേഷം ഈ ശബരിമലയിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തവണ 16,118 പോലീസുകാർ ഈ ശബരിമലയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം പൂർണ്ണമായിട്ടും തള്ളുകയാണ്, അല്ലെങ്കിൽ അത് വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആരോപണം മാത്രമായിട്ട് അതിനെ ഉയർത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഇന്ന് വിമർശനം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ദേവസ്വം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും കൃത്യമായ ക്രമീകരണങ്ങൾ ശബരിമലയിൽ ഒരുക്കുകയും ചെയ്തു. തീർത്ഥാടനകാലം തുടങ്ങുന്നതിന് മുമ്പ്, നവംബർ 16 മുമ്പ് തന്നെ അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതാണ്. അപ്രതീക്ഷിതമായി തിരക്ക് അല്പം വർദ്ധിച്ചു, അതിൻ്റെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടായി എന്നുള്ളതും മുഖ്യമന്ത്രി പറഞ്ഞു. എസ്, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ശബരിമല അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ പ്രശ്നം കൂടിയാവുന്നു. യു ഡി എഫിൻ്റെ പ്രതിഷേധം കേരളത്തെ അപകീർത്തിപ്പെടുത്താനാണെന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു. സ്വാഭാവികമാകുമല്ലോ പ്രതിപക്ഷത്തിൻ്റെ അപ്പോൾ അതിലെ പ്രതികരണം. അതപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ഇടയുള്ള ഒരു വാർത്ത തന്നെയാണ്. പ്രതികരണമാണ്.